കൊല്ലം പിഷാരികാവ് ക്ഷേത്രോത്സവം ആഘോഷിച്ചു. ശക്തിസ്വരൂപിനെ വണങ്ങാൻ എത്തിയത് ജനസാഗരം. ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കൊയിലാണ്ടി കൊല്ലം പിഷാരികാവ് ക്ഷേത്രത്തിലെ ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മീനത്തിലെ കൊടും ചൂടിനെ വകവയ്ക്കാതെ ശക്തിസ്വരൂപിണിയെ വണങ്ങാൻ നിരവധി പേരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയത്. വലിയ വിളക്കിന് രാവിലെ മുതൽ നാടുണർത്തി ദേശപ്പെരുമ വിളിച്ചൊതുന്ന വരവുകൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ദീർഘനാളത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് പല ദേശങ്ങളിൽ നിന്നും വരവുകൾ അമ്മയെ വണങ്ങാൻ എത്തിയത്. ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രധാന ആചാരമായ മന്ദമംഗലത്തു നിന്നുള്ള ഇളനീർക്കുല വരവും വസൂരിമാല വരവും ഭക്തരെയും കാണികളെയും പ്രകമ്പനം കൊള്ളിച്ചു. ചെമ്പട്ടു ചുറ്റി കോമരങ്ങൾ അമ്മയുടെ തിരുസന്നിധിയിൽ ഉറഞ്ഞുതുള്ളി. വസൂരിമാല ശിരസിലേറ്റിയെ ഗജവീരന്മാർ ശക്തിസ്വരൂപിണിയായ പിഷാരികാവിൽ അമ്മയെ വണങ്ങി. ഉത്സവത്തിന് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ക്ഷേത്രം കമ്മിറ്റിയും പോലീസും മറ്റു വകുപ്പുകളും ചേർന്നൊരുക്കിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതലും രാത്രി 11 മണി വരെയും നാളെ 1:30 മുതൽ രാത്രി 12 മണി വരെയും റോഡ് ഡൈവേർഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സിറ്റിയിൽ നിന്ന് ഉൾപ്പെടെ ഏകദേശം വടകര സബ് ഡിവിഷൻ, താമരശ്ശേരി സബ് ഡിവിഷൻ, നാദാപുരം സബ് ഡിവിഷൻ ഏകദേശം 200 പോലീസ്. കനത്ത വേനലിനെ പ്രതിരോധിക്കാൻ റോഡുകൾ വെള്ളം നനച്ചും കാണികൾക്ക് കുടിവെള്ളമൊരുക്കിയും പ്രാഥമിക ചികിത്സയും സജ്ജീകരിച്ച് മറ്റനുബന്ധ കമ്മിറ്റികളും അമ്മയോടുള്ള കടമ നിറവേറ്റി. ഉത്സവം വീക്ഷിക്കാനെത്തിയ മിക്കവരും വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ചാണ് മടങ്ങിയത്. ഇത്തവണയും അനിഷ്ട സംഭവങ്ങളൊന്നും എങ്ങും ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. അത്തുളി, പയ്യോളി, കാരയാട്, പേരാമ്പ്ര, അവിടനല്ലൂർ തുടങ്ങി നിരവധി ദേശങ്ങളിൽ നിന്നെത്തിയ വരവുകൾ കൂടി എത്തിയതോടെ പിഷാരികാവിലമ്മയുടെ മുഖം പ്രസാദപൂരിതമായി. രാത്രിയിൽ വിവിധ കമ്മിറ്റികളുടെ കലാപരിപാടികളും ഉണ്ടായി. ഭക്തി നിറവിൽ പൂത്തുലഞ്ഞ ജനസാഗരത്തെ സാക്ഷി നിർത്തി ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങും. പിന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പ് കൂടി. ന്യൂസ് ഡെസ്ക്, ബിഗ് ബ്രേക്കിംഗ്.